കോഴിക്കോട് പുതിയപാലം സ്വദേശികളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് വലിയ പാലത്തിന്റെ നിർമ്മാണം തുടങ്ങി. കഴിഞ്ഞ വർഷം പ്രവൃത്തി ഉദ്ഘാടനം നടന്നിരുന്നെങ്കിലും നിർമ്മാണ പ്രവർത്തനം ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുകയായിരുന്നു. ഇപ്പോഴുള്ള പാലത്തിലൂടെ ഇരുചക്ര വാഹനങ്ങൾ പോലും ഏറെ ബുദ്ധിമുട്ടിയായിരുന്നു കടന്നുപോയിരുന്നത്. ഇക്കാര്യം കഴിഞ്ഞ ദിവസം പൊതുജനം കഴുതയല്ല എന്ന പരിപാടിയിലൂടെ 24 വാർത്തയാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇഴഞ്ഞു നീങ്ങിയ പാലം പണിക്ക് വേഗം കൂടിയത്. പുതിയപാലം സ്വദേശികളുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പാലം പണി ആരംഭിച്ചത്. കനോലി കനാലിന്റെ കിഴക്കേ വശത്ത് പാലത്തിന്റെ പൈലിംഗ് ജോലികൾക്ക് തുടക്കമായി. ഇത് പൂർത്തിയാകാൻ 5 മാസം എടുക്കുമെന്നാണ് കണക്കുകൂട്ടൽ. നിലവിലുള്ള പാലത്തിലൂടെ ഗതാഗതത്തിന് നിയന്ത്രണവും ഏർപ്പെടുത്തി. കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തി 59 കോടി രൂപ ചിലവഴിച്ചാണ് പാലം ഒരുങ്ങുന്നത്. 195 മീറ്റർ നീളവും 11 മീറ്റർ വീതിയുമാണ് പുതിയ പാലത്തെ വലിയ പാലത്തിനുണ്ടാവുക. 1.5 മീറ്റർ വീതിയുള്ള നടപ്പാതയും പാലത്തിനോട് ചേർന്ന് നിർമ്മിക്കും. ഇരുചക്രവാഹനങ്ങൾ പോലും പ്രയാസപ്പെട്ട് കടന്നുപോകുന്ന നിലവിലെ പാലത്തിന്റെ ദുരവസ്ഥ കണക്കിലെടുത്താണ് വലിയ പാലം എന്ന പ്രഖ്യാപനം വന്നത്. 2022 മാർച്ചിൽ പ്രവൃത്തി ഉദ്ഘാടനം നടന്ന പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാനെടുത്തത് 1 വർഷം. നിർമ്മാണം പൂർത്തിയായ പാലത്തിലൂടെ ഉടൻ സഞ്ചരിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ഇത്രയും പെട്ടെന്ന് പൂർത്തിയാകണം എന്നാണ് ജനങ്ങൾക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അതുകൊണ്ടല്ലേ മക്കളെ ഇവിടെ ഇറക്കിയിട്ട് എന്ത് ചെയ്യാണ്ട് പോകേണ്ട കണ്ടീഷനിലാണ്. വളരെ സ്ലോയിലാണ് നടക്കുന്നത്. എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് വലിയ ഉപകാരമായിട്ട് മാറും. വലിയ പാലം ഒരുങ്ങുന്നത് വരെയുള്ള യാത്രക്കായി ഒരു താൽക്കാലിക മരപ്പാലം നിർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ കാൽനടയ്ക്ക് മാത്രമാണ് ആ പാലത്തെ ആശ്രയിക്കാനാവുക. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് വലിയ പാലത്തെ പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഒരു പ്രദേശത്തിന്റെ ആകെ യാത്രാ ദുരിതത്തിന് അറുതി വരുത്തി പാലം പണി ഉടൻ പൂർത്തിയാകുമെന്ന പ്രതീക്ഷയിലാണ് ഇന്നാട്ടുകാർ. കോഴിക്കോട് നിന്ന് ക്യാമറാമാൻ അഭിത്തിനൊപ്പം അഭിജിത്ത് മുഴക്കുന്ന 24. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും കോഴിക്കോട്ടെ പുതിയ പാലം സ്വദേശികളുടെ കാത്തിരിപ്പിന് അവസാനം വിരാമമായി. അവർക്ക് വേഗത്തിൽ പാലം പണി കിട്ടാൻ പോകുന്നു. ഈ പാലത്തിലൂടെയുള്ള ഗതാഗതം ഇത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നാട്ടുകാർ ഇങ്ങനെയാണ് നമ്മളോട് പ്രതികരിച്ചത്. 24 വാർത്ത വന്ന അതിൻ്റെ വിദ്യാസം പോലെ തന്നെ പരിപാടി തുടങ്ങി. ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്, ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. പണി പെട്ടെന്നാവുന്നതാണ് ജനങ്ങളെല്ലാവരും പ്രതീക്ഷ. ഇതുവരെ അതിൻ്റെ 15 പേർക്കൊക്കെ സന്തോഷമുള്ളൂ പണി തുടങ്ങിയാൽ. വളരെ അഭിനന്ദനങ്ങൾ 24-ന്. 40 കൊല്ലത്തിൻ്റെ മേലെ ഇതിൻ്റെ പരിപാടി. ഇപ്പം ഇങ്ങനെ ഇതായിട്ട് തന്നെ 5 കൊല്ലം കഴിഞ്ഞ്. അപ്പോൾ പാലത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 1 കൊല്ലം 2 മാസമായി. 1.5 വർഷം കൊണ്ട് പാലം പൂർത്തിയാക്കാൻ പറഞ്ഞിട്ട് ഉദ്ഘാടനം കഴിച്ച്. ഇനിയിപ്പോൾ പറയുന്നത് 2 കൊല്ലമാണ് തുടങ്ങി. ഇതിപ്പോൾ തുടങ്ങി, തിങ്കളാഴ്ച തൊട്ട് തുടങ്ങിയാണ് പണി. ഇത് നമുക്ക് പുരോഗതി വരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പുതിയ പാലത്തിനൊരു നല്ലൊരു പാലം വരണം, അതാണ്. ദുരിതമെന്ന് വെച്ചാൽ വണ്ടി പോണതിനെ കൊണ്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പോകും. അങ്ങനെയാണ്. എന്താ കുറേ കായില്ലേ പാലത്തിന് പണിയെടുക്കണോ ഇറക്കണോ എന്ന് പറയണേ. അതിനെ കൊണ്ട് എന്തായാലും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഓർമ്മ വെച്ച കാലം തൊട്ടേ പുതിയ പാലം നന്നേ കേൾക്കുന്നുണ്ട്. പക്ഷേ കുറേ വൈകിട്ടാണെങ്കിൽ ഇപ്പോൾ നല്ലൊരു കാര്യമാണ്. വന്നു കഴിഞ്ഞാൽ പുതിയ പാലത്തിൻ്റെ മോശമായി മാറിയില്ലേ. നല്ലതല്ലേ. തൊട്ടടുത്തപ്പം ലുല്ലുമാളതാ വരാൻ പോണ്, മിംസ് ഉണ്ട്. നല്ല കാര്യം. എന്തായാലും സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മളിത് വാർത്തയാക്കിയപ്പോൾ എന്തായാലും പണി ആരംഭിച്ചല്ലോ, അതിൻ്റെ ക്രെഡിറ്റും നമുക്ക് വേണ്ട. പക്ഷേ ജനങ്ങൾക്ക് നന്നായി സഞ്ചരിക്കാൻ കഴിയുന്നൊരു പാലം അവിടെ നന്നായി ഉണ്ടാക്കട്ടെ, അത് മാത്രമാണ് നമ്മുടെ ആഗ്രഹം.